വിശുദ്ധ ദൈവമാതാവിന് 1000 നന്ദിയോടെയാണ് ഞാൻ ഈ ഇപ്പോൾ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. ഞങ്ങൾ 2020 നവംബർ മാസത്തിൽ ആണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഭർത്താവാണ് ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാനൊരു 8 മാസം പ്രഗ്നൻ്റാണ്. എൻ്റെ 5-ാം മാസത്തെ സ്കാനിങ്ങിലാണ് ഈ കുഞ്ഞിന് ശ്വാസകോശത്തിന് പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറയുന്നത്. അതായത് ഇവൻ്റെ ശ്വാസകോശത്തിൻ്റെ വലത്തെ അറ ഡെവലപ്പ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും അവന് ശ്വസിക്കാൻ പറ്റുമോ, ഇവനെ കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഓരോ ഉറപ്പില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കൂടെ പോയി, ഒരുപാട് സ്കാനിങ്ങുകളും കാര്യങ്ങളും ചെയ്തു. ഇതിനായിട്ട് പ്രത്യേകം ഒരു ട്രീറ്റ്മെൻറ്റോ വേറെ ഒന്നും ചെയ്യാനില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ അവിടുത്തെ പീഡിയാട്രിക് സർജനെ പോയി കണ്ടു. അവിടെ ഡോക്ടർ പറഞ്ഞു ചാൻസ് ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം, ഒന്നില്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പം വെന്റിലേറ്ററിൽ തന്നെ ഒരു 10 ദിവസത്തോളം കിടത്തി നോക്കാം, കാരണം അവന് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഓക്സിജൻ്റെ സഹായത്തോടെയോ അങ്ങനെ എന്തെങ്കിലും നോക്കാം, ഇല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് എല്ലാ ദിവസവും ഞങ്ങൾ ചെക്കപ്പിന് പോകുന്ന സമയത്തല്ല ഞങ്ങൾ തിരിച്ചു പോരുന്നത്. കാരണം അവരോരോ തവണ ചെല്ലുമ്പോഴും സ്കാൻ ചെയ്യും, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലെന്ന് പറയും. അങ്ങനെയായി ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് ആ സമയത്താണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു സിസ്റ്റർ പറഞ്ഞ് അറിയുന്നത്. എന്നിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ വന്നു. എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പം അച്ഛൻ ഞങ്ങൾക്ക് ധൈര്യം നൽകി, നിങ്ങൾ ഭയപ്പെടാതെ പോവും, ദൈവം ഇടപെടും എന്ന് പറഞ്ഞു. ഞങ്ങളത് കഴിഞ്ഞും സ്കാനിങ്ങിനായിട്ട് പോവും. കാരണം എന്തെന്ന് വെച്ചാൽ ഇവൻ്റെ ആ വലതുവശത്തെ ലങ്സിൻ്റെ ഭാഗം ഡെവലപ്പ് ചെയ്യാതെ ലോവർ ലോബ്, അതിന് പകരം അവിടെ ഒരു മുഴയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു ഫീഡിങ് ആർട്ടറി പോകുന്നത് കൊണ്ട് അത് വളരാനുള്ള ചാൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് വളരുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ ഹാർട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ലങ്സിൽ വെള്ളം കിട്ടും, അപ്പം അതുകൊണ്ട് ഒത്തിരി റിസ്ക്കാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് ഉറച്ച് മുമ്പോട്ട് പോയി. കാരണം ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങൾ ചോദിച്ചിട്ടല്ല, നീ ഞങ്ങൾക്കായിട്ട് ഈ കുഞ്ഞിനെ തന്നതാണ്. അപ്പോൾ എനിക്കിത് ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല, എനിക്ക് ഈ കുഞ്ഞിനെ വേണം എന്ന് തന്നെ ഞാൻ എന്നും പ്രാർത്ഥിക്കും ദൈവത്തോട്. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഇവിടുത്തെ തൈലവും എണ്ണയും എല്ലാം പുരട്ടി കാശുരൂപം വയറിൽ വെച്ച് എന്നും ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കും. എന്നിട്ട് പിന്നെ ഓരോ പ്രാവശ്യവും ഞങ്ങൾക്ക് ആഴ്ചയിൽ സ്കാനിങ് ഉണ്ട് അമൃതയിൽ വെച്ച്. ഞങ്ങൾ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് എല്ലാം 2 ദിവസം കൂടുമ്പം 3 ദിവസം കൂടുമ്പം എല്ലാം ഞങ്ങൾ സ്കാനിങ്ങിനായിട്ട് പോവും. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, കാരണം എല്ലാ പ്രാവശ്യം പോകുമ്പോഴും നമ്മളെല്ലാത്തിനും പൈസ ഉണ്ടാക്കണം, ടെസ്റ്റുകൾ ചെയ്യണം, സ്കാൻ ചെയ്യണം, നമ്മുടെ യാത്രാ ചെലവ്, എല്ലാ കാര്യങ്ങളും നടക്കണം. എന്നിട്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഓരോ തവണ പോകുമ്പോഴും അവർ നമ്മളെ കൗൺസിലിംഗ് ചെയ്യും, നമുക്ക് ധൈര്യം തരും, ഭയപ്പെടണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഇവൻ ഉണ്ടായിക്കഴിഞ്ഞാലും ഇവന് സ്വന്തമായിട്ട് ശ്വസിക്കാനുള്ള ഇത് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവർ പറയും. ഞങ്ങൾ തളർന്ന മനസ്സോടെ അവിടെ നിന്ന് തിരിച്ചു വരും. എന്നിട്ട് ഞാൻ മനസ്സ് കൈവിടാതെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഒരു ദിവസം എനിക്ക് ഇങ്ങനെ കാലിനൊരു വേദന പോലെ തോന്നി, ഡേറ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ ഒരു ജനുവരി 18-ാം തീയതി ആ സമയത്ത് പെട്ടെന്ന് ഒരു കാലിന് വേദന തോന്നി. ഞാൻ എൻ്റെ അമ്മയും കൂട്ടി, അന്ന് ഹസ്ബൻഡ് വീട്ടിലില്ല, ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്ന ആളാണ്, ആള് വേറെ സ്ഥലത്താണ്, അണ്ട് ഞാനപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ അമ്മേനെയും പപ്പേനെയും കൂട്ടി ഞങ്ങൾ അമൃതയിൽ വന്നു. അന്ന് അവർ തലേ ദിവസം ഇങ്ങനെ 18-ാം തീയതി ചെന്ന് അവർ ലേബർ റൂമിൽ ജസ്റ്റ് കിടത്തി. അന്നേരം നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നമുക്ക് നോക്കാം, അപ്പോൾ വൈകുന്നേരമായിട്ടും കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് ഡോക്ടേഴ്സ് വന്ന് കണ്ടിട്ട് വീട്ടിൽ വിടാം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ NST എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഒന്നും പ്രശ്നമില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോരാനായിട്ട് റെഡിയായിരുന്നപ്പോൾ ഡ്യൂട്ടി ഡോക്ടേഴ്സ് വന്നു. അന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം ഹാർട്ട് റേറ്റ് തീരെ കുറവാണ്.
അതായത് ഹാർട്ട് റേറ്റ് ഇങ്ങനെ കുറഞ്ഞോണ്ടേ ഇരിക്കും കൊച്ചിൻ്റെ, കാരണം ഒന്നടിക്കും പിന്നെ ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞാണ് അടുത്ത ഹാർട്ട് ബീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ആകെപ്പാടെ ടെൻഷനായി, എൻ്റെ കൂടെ ആളില്ല, പ്രായമായ അപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ, ഞങ്ങളിതിനായിട്ടൊന്നും പ്രിപ്പയർ ആയല്ല ചെന്നേക്കുന്നേ. എന്നിട്ട് വേഗം തന്നെ ഡോക്ടർ എമർജൻസി സി എസിനെ കയറ്റി, എന്നിട്ട് വേഗം തന്നെ കയറ്റി സി എസ് ചെയ്തു. ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക ടേബിളിൽ, കാരണം വെച്ചാൽ ഇവൻ കരയുമോ, കാരണം ഉണ്ടായ ഉടനെ കരഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ നമുക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ കിടക്കുക, ഞാനും ഇവൻ്റെ കരച്ചിലൊന്ന് കേൾക്കാൻ വേണ്ടി, ഇവനെ പുറത്തെടുത്ത് ഇവനൊന്ന് കരയുന്ന കേൾക്കാൻ വേണ്ടി എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പത്തേന് ഇവനെ എടുത്തു, ഇവൻ വേഗം കരഞ്ഞു. അപ്പത്തേനെ എനിക്ക് സമാധാനമായി, ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പം തന്നെ അവർ കുഞ്ഞിനെ NICUയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം എൻ്റെ ഹസ്ബൻഡ് എത്തി. പിന്നീട് അന്നത്തെ ഒരു ദിവസം അവനെ വെന്റിലേറ്ററിൽ അവിടെ NICUയിൽ കിടത്തി, ഓക്സിജനൊക്കെ കൊടുത്ത് കിടത്തി. പക്ഷെ കുഞ്ഞിന് എൻ്റെ ദൈവത്തിൻ്റെ ഒരുപാട് സഹായം, എനിക്ക് ഒരുപാട് 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 എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ഇവന് അവൻ്റെ ഒരു കണ്ടീഷൻ വെച്ച് അവന് ഒരു ദിവസത്തിൽ കൂടുതൽ NICUയിൽ കിടത്തേണ്ട അവസ്ഥ ദൈവം വരുത്തിയില്ല. ഒരു ദിവസം മാത്രം അവന് NICUയിൽ കിടത്തി, പിറ്റേ ദിവസം അവനെ എൻ്റെ റൂമിലോട്ട് തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ ഇവന് CT സ്കാൻ എടുത്തു. പിറ്റേ ദിവസം തന്നെ CT സ്കാൻ എല്ലാം ചെയ്തു, അത് കോൺട്രാസ്റ്റ് CT ഒക്കെ എടുത്തു. അപ്പോഴത്തേക്കും കുഞ്ഞ് അവശതയായി, അവനെ ഭയങ്കര ക്ഷീണം, അതായത് 200-300 എങ്ങാണ്ടാണ് അവൻ ആ സമയത്ത് വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ CT ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു പിന്നെ ക്ഷീണിച്ചു, ഭയങ്കരമായിട്ട് കറുത്ത് വല്ലാത്തൊരിതിലായി. എന്നിട്ട് പിന്നെ ഡോക്ടറിനെ കണ്ടു, സംസാരിച്ചു, അവരെന്നും വന്ന് നോക്കും. എന്നിട്ട് പിന്നെ പറഞ്ഞു കൊച്ചിനെന്തായാലും ഒരു സർജറി വേണം, അതായത് ആ ലങ്സിലെ ആ താഴത്തെ ഭാഗം അത് എടുത്തു കളയണം, എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഇത് വളർന്നുകൊണ്ടേ ഇരിക്കും, നമുക്കൊരു ഗ്യാരൻ്റി പറയാൻ പറ്റത്തില്ല, അത് എടുത്തു കളയണം എന്ന് തന്നെ പറഞ്ഞു അവർ. അന്നപ്പം ഞങ്ങളോട് ഏകദേശം ഒരു 3 രൂപ 3.5 അത്രയൊക്കെ ആവും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്, 3.5 ലക്ഷം രൂപയൊക്കെ ആവും എന്നുള്ള രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞു, കുറച്ച് ദിവസം അവിടെ കിടന്ന് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു കുഞ്ഞിന് ഒരു ഇൻഫെക്ഷനും വരാതെ നോക്കണം, ജലദോഷം വരാൻ പാടില്ല, പനിയോ ചുമ അങ്ങനെയുള്ള ഒരു ഇതും വരാൻ പാടില്ല, വീട്ടിൽ ആരും വരാൻ സമ്മതിക്കരുത്, കൊച്ചിനെ കാണിക്കരുത്, അതുപോലെ നോക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഞങ്ങൾ വീട്ടിൽ വന്നു, കാരണം വെച്ചാൽ ഇവന് സർജറി ചെയ്യണമെങ്കിൽ ഇവനൊരു വെയിറ്റ് ആവണം, വെയിറ്റ് ആവുമ്പം വേണം, ഒരു 3-4 മാസത്തെ ഒരു ഏജ് ആയി കഴിഞ്ഞിട്ട് വേണം ഇവനത് ചെയ്യണമെങ്കിൽ. ആ 3-4 മാസം ഞങ്ങൾ എങ്ങനെ കഴിച്ചു കൂട്ടി ഞങ്ങൾക്ക് അറിയില്ല, ദൈവാനുഗ്രഹം കൊണ്ട് അവന് ഒരു പ്രശ്നവും വന്നില്ല. നമ്മളതുപോലെ അവനെ സംരക്ഷിച്ചു നോക്കി, ദൈവത്തോട് പ്രാർത്ഥിച്ചു, സർജറിക്ക് വേണ്ടി ഒരുങ്ങി. കാരണം വെച്ചാൽ അന്ന് പൈസയുടെ കാര്യമൊന്നും ഒന്നും ആയിട്ടില്ല, കാരണം വെച്ചാൽ നമ്മളതിനൊന്നും ഉള്ളൊരു വഴി ഞങ്ങൾക്കില്ല, അതാണ് സത്യം. പിന്നെ ഞാൻ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു, കാരണം വെച്ചാൽ അവന് ഇത്രയും നമ്മുടെ കയ്യിലോട്ട് തന്ന ദൈവത്തിന് അവൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള വഴി നമുക്ക് തരും എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. അവൻ്റെ സർജറിയുടെ സമയം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെ നിന്നറിയില്ല ദൈവം എല്ലാ വഴിയിൽ കൂടെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചു. ഞങ്ങളുടെ സ്വന്തക്കാരായിട്ടും എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാവരും ഞങ്ങളെ പൈസ തന്ന് സഹായിച്ച് അവൻ്റെ സർജറി നടന്നു. മിച്ചം പൈസയും അവൻ്റെ രീതിയിൽ എല്ലാ കാര്യങ്ങളും ദൈവം സജ്ജീകരിച്ച് തന്നു. അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, പിന്നെ അവന് ഒരു കുഴപ്പമുണ്ടായില്ല. ഞങ്ങളൊരു 1-2 മാസം 3-4 മാസം ഞങ്ങൾ അവനെയും കൊണ്ട് ചെക്കപ്പിനായിട്ട് പോയി. അപ്പം ഒരു വയസ്സാവുന്നവരെ ചെക്കപ്പ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ലാസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ ചെക്കപ്പിന് വരണ്ട, കാരണം അവന് ഒരു കുഴപ്പമില്ല, ഇനി അവന് ഒരു പ്രശ്നമില്ല, ഇനി ഇവൻ്റെ ഈ ഒരു അസുഖം ഇതിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ ഇനി ചെക്കപ്പിനായിട്ട് ഇങ്ങോട്ട് വരുവേ വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ സമാധാനമായിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് പിന്നെ കോവിഡും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ട് വരാൻ പറ്റിയില്ല, താമസിച്ചു പോയി. അതിന് അമ്മയോട് ഞാൻ മാപ്പ് പറയുകയാണ്. ഇപ്പം അവന് 4 വയസ്സാവുകയാണ് ഈ ജനുവരി വരുമ്പം. ഇതുവരെ അവന് ദൈവം അനുഗ്രഹിച്ചു, ഒരു കുഴപ്പങ്ങളുമില്ല, സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ ആരോഗ്യത്തോടെ നടക്കുന്നു, ആരോഗ്യത്തോടെ ശ്വസിക്കുന്നു, ഒരു പ്രശ്നങ്ങളുമില്ല. അമ്മ മാതാവേ ഒരുപാട് നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു അത്യാവശ്യത്തിലാണ് അമ്മ ഇടപെട്ടതായിട്ട് കാനായിലെ കല്യാണ വിരുന്നിൽ കാണുന്നതും യേശുവിനുമായിട്ടുള്ള സംഭാഷണവും. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു വലിയൊരു അടിസ്ഥാനവും യോഹനാൻ്റെ 2:5 യോഹനാൻ്റെ 2-ാം അധ്യായത്തിലെ കാനായിലെ അത്ഭുതവുമാണ്. മാതാവിനെ കാണിക്കുന്ന ഈ ഒരു അവിഷയ അവതരണത്തിലുമൊക്കെ മാതാവിൻ്റെ മധ്യസ്ഥതയുടെ ശക്തി കാണുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന അത്യാവശ്യത്തിൽ
അമ്മയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ യേശു നമുക്ക് രക്ഷയും സൗഖ്യവും നൽകുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ആഴപ്പെടലൊക്കെ ആരംഭിക്കുന്നതും ഈ ഒരു അത്ഭുതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ മകളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിലും ഗർഭിണിയായിരുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകൾ, ആ സമയത്ത് ഇവിടെ വന്ന് ജീവിത പങ്കാളിയാണ് ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി ജീവിതം നയിക്കുന്നതും, അപ്പം കുഞ്ഞിനെ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യവും ഒക്കെ നിൽക്കുന്ന സമയത്താണ് അമ്മയെ കാണാനായിട്ട് ഇവിടെ എത്തി. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം എല്ലാം അത്ഭുതകരമായിട്ട് ക്രമീകരിച്ചു എന്നുള്ളതാണ് സാക്ഷ്യം. അപ്പോൾ വിശ്വസിക്കുന്നവരോടൊപ്പം മാതാവിൻ്റെ വലിയ സാന്നിധ്യവും അടയാളവും ദൈവത്തിൻ്റെ അനുഭവവും ഉണ്ടാകും എന്നുള്ള ഒരു വലിയൊരു ഉറപ്പും കൂടി ഈ സാക്ഷ്യത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ മകളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ചെയ്ത എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.